മലയാളികൾക്ക് ഗൾഫ് എന്നത് ഒരു തണൽ തന്നെയാണ്. ചുട്ടുപൊള്ളുന്ന വെയിലാണെങ്കിലും സാധ്യതകളുടെ ഒരു ലോകം തന്നെയാണ് ഗൾഫ് നഗരം. ഇപ്പോഴിത് കൂടുതൽ ഇന്ത്യൻ കമ്പനികൾ ഗൾഫ് രാജ്യങ്ങളിൽ പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. ഏറ്റവും ഒടുവിലായി RP ഗ്രൂപ്പും ഗൾഫിലേക്ക് എത്തുകയാണ്. അതും മലയാളികൾക്കായിരിക്കും കമ്പനിയിൽ കൂടുതൽ പരിഗണന. ഗൾഫിൽ RP ഗ്രൂപ്പ് കൂടുതൽ നിക്ഷേപങ്ങൾ നടത്തുന്നതായി റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസമാണ് പുറത്തുവന്നത്. സൗദി, UAE, ഖത്തർ, ബഹ്റൈൻ രാജ്യങ്ങളിൽ പെട്രോളിയം മേഖലയിൽ വൻതുകയുടെ കരാറുകൾ കമ്പനി ഒപ്പുവെച്ചതായാണ് ലഭിക്കുന്ന സൂചന. പുതിയ സംരംഭങ്ങളിൽ മലയാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിച്ചേക്കുമെന്നും റിപ്പോർട്ടുണ്ട്. ദുബായിലെ ടൂറിസം രംഗത്തും കമ്പനി കൂടുതൽ തുക ചെലവഴിക്കും. പ്രവാസി മലയാളിയായ രവി പിള്ളയുടെ നേതൃത്വത്തിലുള്ള RP ഗ്രൂപ്പിന്റെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി $100 കോടി നിക്ഷേപം നടത്തുമെന്ന കഴിഞ്ഞ വർഷം ടൈംസ് ഓഫ് ഇന്ത്യക്ക് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കിയിരുന്നു. വിദേശ കമ്പനികളുമായി ചേർന്ന് പുതിയ നിക്ഷേപങ്ങൾ നടത്തുമെന്നായിരുന്നു അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. മാലിദ്വീപിലും കോവളത്തും ഉൾപ്പെടെ പുതിയ 4 ഹോട്ടലുകൾ RP ഗ്രൂപ്പിന് കീഴിലെ റാവിസ് ഹോട്ടൽ തുടങ്ങുമെന്നായിരുന്നു പ്രഖ്യാപനം. റാവിസ് ഹോട്ടലിന് കീഴിൽ നിലവിൽ 10 പ്രോപ്പർട്ടികളാണുള്ളത്. ഇതിൽ 4 എണ്ണം കേരളത്തിലാണ്. ഇതിൽ റാവിസ് ഗ്രൂപ്പ് നേരിട്ട് നടത്തുന്ന ഹോട്ടലുകളും കരാർ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നവയുമുണ്ട്. കോവളത്തെ റാവിസ് ഗ്രൂപ്പിന്റെ 5-സ്റ്റാർ ഹോട്ടലാണ് പുതിയ പദ്ധതി. 200 മുറികളുള്ള ഹോട്ടലാണ് പടുത്തുയർത്തുന്നത്. കടലോരത്തോട് ചേർന്നുള്ള ഹോട്ടൽ 2 വർഷത്തിനുള്ളിൽ പൂർത്തിയാകുമെന്നായിരുന്നു റിപ്പോർട്ടുകൾ. കോവളത്തെ ലീല ഗ്രൂപ്പുമായി ചേർന്നുള്ള ലീല റാവിസ് ഹോട്ടൽ കഴിഞ്ഞ വർഷം 50 വർഷങ്ങൾ പൂർത്തിയാക്കിയിരുന്നു. കഴിഞ്ഞ വർഷം അഷ്ടമുടിയിലെ ലീല പാലസ് പുതിയ പ്രൊജക്ട് ആരംഭിച്ചിരുന്നു. റാവിസ് ഹോട്ടലുമായുള്ള പങ്കാളിത്തത്തോടെയാണ് പ്രൊജക്ട്. ഓയിൽ ആൻഡ് ഗ്യാസ്, റിഫൈനറി ആൻഡ് പെട്രോളിയം, റിയൽ എസ്റ്റേറ്റ്, ഹോസ്പിറ്റാലിറ്റി തുടങ്ങിയ വിവിധ മേഖലകളിൽ RP ഗ്രൂപ്പിന് സാന്നിധ്യമുണ്ട്. അതേ ദിവസം ദുബായിൽ കഴിഞ്ഞ വർഷം മാത്രം 15,000-ൽ ഇന്ത്യൻ കമ്പനികൾ പ്രവർത്തനം തുടങ്ങിയതായി ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സ് അറിയിച്ചു. ഇന്ത്യൻ കമ്പനികളുടെ എണ്ണത്തിൽ 38% വളർച്ച രേഖപ്പെടുത്തിയെന്നും ചേംബറിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നു. ദുബായിൽ UAE സ്വദേശികൾ കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങൾ ആരംഭിച്ചത് ഇന്ത്യക്കാരാണ്. കഴിഞ്ഞ വർഷം ദുബായ് ചേംബർ ഓഫ് കൊമേഴ്സിൽ രജിസ്റ്റർ ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ എണ്ണം 15,481. പാകിസ്ഥാനി നിക്ഷേപകരാണ് ഇക്കാര്യത്തിൽ ഇന്ത്യക്ക് പിന്നിലുള്ളത്. 8,036 പാക് കമ്പനികൾ കഴിഞ്ഞ വർഷം ദുബായിലെത്തി. ഈജിപ്താണ് 3rd സ്ഥാനത്ത്. 4,837 പുതിയ ഈജിപ്ഷ്യൻ സ്ഥാപനങ്ങൾ കഴിഞ്ഞ വർഷം ദുബായ് ചേംബറിൽ രജിസ്റ്റർ ചെയ്തു. സിറിയ, UK, ബംഗ്ലാദേശ് എന്നീ രാജ്യങ്ങൾ ഈജിപ്തിന് പിന്നാലെ കടന്നു വരുന്നുണ്ട്. ദുബായ് ചേംബേഴ്സിന്റെ പ്രസിഡന്റും CEO മുഹമ്മദ് അലി റഷീദ് ലൂത്തയാണ് കണക്കുകൾ പങ്കുവച്ചത്. ഇത്തരത്തിൽ ഗൾഫ് നഗരം ഓരോ ദിവസവും കഴിയുന്തോറും സാധ്യതകളുടെ പറുദീസയാവുകയാണ്.